മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഓണം റിലീസായി തിയേറ്ററുകളിൽ എത്തുമെന്നാണ്. മരക്കാർ ഒടിടിയിലേക്ക്, ആർ ഒടിടി വിട്ട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ സാധ്യത. തിയേറ്റർ റിലീസ് ഇല്ല. കുഞ്ഞാലിയൊന്നും വരൂല. മോഹൻലാലിന്റെ മരക്കാർ സിനിമ ഡിസംബർ 2-ന് കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനാണ് ഇപ്പോ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാ പിന്നെ ഇയാൾക്ക് നേരത്തെ പറഞ്ഞു തുടങ്ങാമേ. മോഹൻലാലിന്റെ മരക്കാർ സിനിമ ഡിസംബർ 2-ന് കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനാണ് ഇപ്പോ തീരുമാനിച്ചിട്ടുള്ളത്. യാതൊരു ഉപാധികളും ഇല്ലാതെ ഒരു കണ്ടീഷൻസും ഇല്ലാതെ എല്ലാ തിയേറ്ററിലും പ്രദർശിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞാണല്ലോ. അപ്പൊ 21 ദിവസത്തേക്ക് നിനക്ക് ഇനി കാമില്ല, പണിയില്ല കേട്ടാ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഒഴിവാക്കി കളഞ്ഞല്ലേ. എന്നോട് ഇത് വേണ്ടായിരുന്നു, എന്നോട് ഇത് വേണ്ടായിരുന്നു. ആന്റണി അദ്ദേഹത്തിന് ഈ പണം എടുക്കുന്നതിനുണ്ടായ സാമ്പത്തികമായ ചെലവുകളാണ് അദ്ദേഹം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തിയെങ്കിലും മലയാള സിനിമയുടെ നിലനിൽപ്പിന് വേണ്ടിയും സിനിമാ വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന 10,000 ആളുകളുടെ ജീവിതം നിലനിർത്തുന്നതിന്റെ ആവശ്യകതയും പരിഗണിച്ച് അദ്ദേഹം വലിയൊരു വിട്ടുവീഴ്ച ഈ കാര്യത്തിൽ ചെയ്തിരിക്കുന്നു എന്നത് നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ. നന്ദി മോനെ, നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിട്ടാ, ജീവിതത്തിലൊരു വാശി ഉണ്ടാവാൻ വേണ്ടിട്ടാ. അതുകൊണ്ടൊക്കെയാ നീ ഇവിടം വരെ എത്തിയത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ. ഈ ഒരു ഷൂ കൊണ്ട് ആരടാ മൂമ്മയ്ക്ക് പെണ്ണം വെക്കാനാ. ഒരു മിനിറ്റ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് ബബിൾ കീബോർഡ്. വളരെയധികം ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ക്യാമറ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കുക. ശേഷം നിങ്ങളുടെ ജെൻഡറും നിങ്ങളുടെ വയസ്സും ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു ആപ്പിൽ AI നിങ്ങളുടെ അടിപൊളി സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈ ക്രിയേറ്റ് ചെയ്ത സ്റ്റിക്കറിലെ ടെക്സ്റ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ കീബോർഡ് എനേബിൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാട്സപ്പിലും ഈ ഒരു സ്റ്റിക്കർ അയക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾ ഒരു നോർമൽ ഇമോജി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആനിമേറ്റഡ് വെർഷൻ നിങ്ങൾക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പലതരം ഫോണ്ടിലും നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ഈ ഒരു കീബോർഡ് ഉപയോഗിച്ച് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? വല്ലപ്പോഴും മരുഭൂമി പെയ്ത മഴ പോലെ ഒരു ക്രിമിനൽ കേസ് വരണമെങ്കിൽ വരണം. അതെ, എന്റെ മനസ്സ് പറയുന്നു ഇതൊരു ഒന്നൊന്നര ട്രിപ്പായിരിക്കും. സംവത്സരം മുഴുവൻ അണിഞ്ഞാലും തീരാത്ത വിധത്തിലുള്ള സകല ആഘോഷങ്ങളോടെ സ്വാഗത സൽക്കാരങ്ങൾക്കുള്ള ഏർപ്പാട് ചെയ്യൂ. ഒരു കാടങ്ങി വരുന്നുണ്ടല്ലോ. സോ മിസ്റ്റർ രമേശ് നമ്പ്യാർ, കാണാം, കാണണം, കാണും.